അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ആദ്യത്തെ പാഠം അൽ കലാമു, വാചകം. ഇനി അറബിയിൽ എത്ര തരം കലാമുകളുണ്ട്, അതുപോലെ ഏതൊക്കെയാണ്, ഓരോന്നും വിശദമായിട്ട് ഇൻഷാല്ലാ നമ്മൾ ഈ വീഡിയോയിൽ പറയും. അതുപോലെ തദരീബാത്ത്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ഇൻഷാല്ലാ നമുക്ക് ഇതിലൂടെ പറയാം. അദ്ദർസുൽ അവൽ, ഒന്നാമത്തെ പാഠം അൽ കലാമു, വാചകം. അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബിയത്തി, അറബി ഭാഷയിലെ കലാം അതായത് വാചകം അല്ലെങ്കിൽ വാക്യം എന്നത് ഹുവ ലഫ്ലുൻ മുഫീദുൻ ഫായിദതൻ, അത് പൂർണ്ണമായ ആശയം ലഭിക്കുന്ന വാക്കാണ്. യഹ്സുനു സുകൂതു അലൈഹ, അതിന്മേൽ വിരാമം സാധ്യമാകും. അപ്പം എന്താണ് കലാം എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഹുവ ലഫ്ലുൻ മുഫീദുൻ ഫായിദതൻ യഹ്സുനു സുകൂതു അലൈഹ. കലാം എന്നാൽ അറബി ഭാഷയിൽ പൂർണ്ണമായ ആശയം ലഭിക്കുന്ന, അതിന്മേൽ വിരാമം സാധ്യമാകുന്ന ഒരു വാക്കാണ്. മസലൻ, ഉദാഹരണം, അൽഹംദു ലില്ലാഹ്, അൽഹംദു ലില്ലാഹ്, അൽഹംദു സർവസ്തുതിയുമാകുന്നത്, ലില്ലാഹ് അള്ളാഹുവിനേക്കാണ്. അൽഹംദു എന്ന് പറഞ്ഞു, സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി പറഞ്ഞില്ല. പദമെന്ത് ചെയ്യുന്നില്ല? യഹ്സുനു സുക്കൂത്തു അലൈഹ, അതിന്മേൽ വിരാമം സാധ്യമാകുന്നില്ല. അപ്പോൾ എന്ത് പറയണം? ലില്ലാഹി, അൽഹംദു ലില്ലാഹി. അപ്പം അൽഹംദു ലില്ലാഹി എന്ന് പറയുമ്പോഴാണ് വിരാമം സാധ്യമാകുന്നത്. അതുപോലെ നസറല്ലാഹു, അള്ളാഹു സഹായിച്ചു. ഇവിടെ നസറ എന്ന് മാത്രം പറയുകയാണെങ്കിൽ എന്തായില്ല, കലാമു പൂർത്തിയായിട്ടില്ല. എന്നുകൂടെ പറയണം? അള്ളാഹു എന്നും കൂടെ പറയണം. നസർ അള്ളാഹു. ഇപ്പോൾ എന്തായി? ഒരു കലാമ് പൂർത്തിയായി, അതിന്മേ വിരാമം സാധ്യമായില്ലേ. ഇനി അൽഫാലുൽ ലുഅത്തിൽ അറബിയത്തി, അറബി ഭാഷയിൽ ലഫ്ലുകൾ, വാക്ക് എന്ന് പറയുമ്പോൾ തലാസത്തു അഖ്സാമിൻ, 3 ഓഹരികളാണ്, 3 വിഭാഗമാണ്. ഈ 3 വിഭാഗം അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഫഖത്ത്, അത്രമാത്രം. ഈ 3 വിഭാഗമല്ലാത്ത വേറൊന്നും അറബി ഭാഷയിൽ വാക്കുകളായിട്ടില്ല. ഏതൊക്കെയാണ്? ഇസ്മുൻ, ഒന്ന് ഇസ്മാണ്, 2 ഫിഅലുൻ, ഫിഅല്, 3 ഹർഫുൻ, ഹർഫ്. ഈ 3 വാക്കുകളാണ് അറബിയിൽ ഏത് വാക്കെടുക്കുകയാണെങ്കിലും ഉണ്ടാവുള്ളൂ. ഈ 3 അല്ലാത്ത വേറൊരു വാക്കും നമുക്ക് കാണാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ ഇസ്മായിരിക്കും, അതല്ലെങ്കിൽ ഫെയിലായിരിക്കും, അതല്ലെങ്കിൽ ഹറഫായിരിക്കും. അതിലൊന്നാമത്തത് അൽ ഇസ്മു. പരീക്ഷയിൽ ചോദിക്കും ലഫ്ലുകൾ എത്ര വിധമാണെന്ന്. അപ്പം നിങ്ങൾ എഴുതേണ്ടത് സലാസത്തു അഖ്സാമീൻ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇസ്മ, ഫെയിൽ, ഹർഫ്, ആ 3 എഴുതി കൊടുക്കുക. പിന്നെ അൽ ഇസ്മു, ആദ്യം എന്താണ് ഇസ്മ? ഇസ്മ എന്ന് പറഞ്ഞാൽ ലഫ്ലുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ വലാ യദുല്ലു അലാ സമാനിൻ. ഇസ്മ എന്ന് പറഞ്ഞാൽ അൽ ഇസ്മു ലഫ്ലുൻ, ഒരു വാക്കാണ്, ലഹു മഅനൻ മുസ്തഖില്ലുൻ, അതിന് സ്വന്തമായി അർത്ഥമുണ്ട്, വലാ യദുല്ലു അലാ സമാനി, ഒരു കാലത്തിൻ്റെ മേലെന്ത് ചെയ്യില്ല, സൂചിപ്പിക്കുകയില്ല. അപ്പോൾ ഒരു കാലത്തിൻ്റെ മേൽ സൂചിപ്പിക്കാത്ത സ്വന്തമായി അർത്ഥമുള്ള ഒരു വാക്കാണ് ഇസ്മ. അതായത് ഉദാഹരണത്തിന് സെയ്ദുൻ, സെയ്ദുൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ നാളെ വരാൻ പോകുന്ന സെയ്ദ് അല്ലെങ്കിൽ മിഞ്ഞാനത്തെ സെയ്ദ്? ഇല്ല, ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നില്ല, ഇല്ലല്ലോ. മറിച്ച് സെയ്ദുൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ അവൻ്റെ ആ തടി എന്നെന്ത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ സെയ്ദുൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവൻ്റെ ആ രൂപം മനസ്സിലാവും. എന്നാൽ എന്തു ചെയ്യില്ല, ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നില്ല. നാളെ വരാൻ പോണ സെയ്താണ്, അതല്ലെങ്കിൽ ഇന്നലെ വന്നിരുന്ന സെയ്താണ്. അവിടെ ഒന്നും കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നില്ല, മറിച്ച് അതിന് സ്വന്തമായ ഒരു അർത്ഥമുണ്ട്. സെയ്ദ് എന്ന് പറയുമ്പോൾ അവൻ്റെ ആ തടി, ആ രൂപം. ഏതുപോലെ? ക ഫറസിൻ, കുതിര പോലെ. കാഫ് പോലെ എന്നുള്ള അർത്ഥത്തിനാണ്, അത് സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല. ക ഫറസിൻ, കുതിര പോലെ. ഫറസുൻ എന്ന് പറഞ്ഞാൽ കുതിരയാണ്. അപ്പോൾ ഈ കുതിര എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലേ എങ്ങനെയായിരിക്കും, ഏത് രൂപത്തിലാണ് ഒക്കെ നമുക്കറിയാം. സ്വന്തമായിട്ടൊരു അർത്ഥമുണ്ട് ഫറസ് എന്ന് പറയുമ്പോൾ, കുതിര. അതെന്ത് ചെയ്യുന്നില്ല, നാളെ വന്ന കുതിരയാണ് അല്ലെങ്കിൽ മിഞ്ഞാന്ന് വന്ന കുതിരയാണ്, അങ്ങനെയല്ല. കുതിര എന്ന് പറയുമ്പോൾ എന്തുണ്ട്, അതിൻ്റെ ആ രൂപം, ആ തടി. അതുപോലെ വ റജുലിൻ, പുരുഷൻ. അവിടെയും ആ രൂപം കിട്ടുന്നുണ്ട്. ഇതാണ് ഇസ്മ. ഇനി അൽ ഫിഅലു, ഫിഅലു എന്നാൽ ലഫ്ലുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ, സ്വന്തമായി അർത്ഥമുള്ള ഒരു ലഫ്ലാണ്. വയദുല്ലു അലാ സമാനിൻ, ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന സ്വന്തമായി അർത്ഥമുള്ള ഒരു വാക്കാണ് ഫിഅൽ. ഉദാഹരണത്തിന് ജലസ, ഇരുന്നു. നമുക്കറിയാം എങ്ങനെ ഇരിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ സ്വന്തമായൊരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. ജലസ, ഇരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞതാണ്, മാളിയാണ്. ഇരിക്കും എന്നല്ല പറഞ്ഞത്, ഇരുന്നു, എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്, ഇരുന്നു. അപ്പോൾ സ്വന്തമായി അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നുമുണ്ട്. ഇവിടെ ജലസ എന്നത് മാളിയാണ് അറിയിക്കണം അല്ലേ, കഴിഞ്ഞു പോയിട്ടുണ്ട്. ജലസ, ഇരുന്നു. അല്ലെങ്കിൽ ഔ മുസ്തഖ്ബിൽ, അല്ലെങ്കിൽ ഭാവി കാലത്തിൻ്റെ മേൽ അറിയിക്കും. ഇരിക്കും, യജ്ലിസു, ഇരിക്കും. അപ്പം എന്ത് ചെയ്യേണ്ട, ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഔ ഹാദിരിൻ, അല്ലെങ്കിൽ വർത്തമാനകാലത്തെ. ഇരിക്കുന്നു, ഇരുന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കഴിക്കുന്നു, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔ യദുല്ലു, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന അല അംബ്രീൻ, ഒരു കൽപ്പനൻ്റെ മേലിൽ. നീ കഴിക്ക്, അല്ലെങ്കിൽ നീ ഇരിക്ക്. ഇജ്ലിസ്, നീ ഇരിക്ക്. അതെന്താണ്, ഒരു ഫിഅലാണ് ഇരിക്കുക എന്ന് പറയുമ്പോൾ, അല്ലാതെ ഇസ്മല്ല. അതുപോലെ ഔ നഹീൻ, അല്ലെങ്കിൽ നിരോധിക്കുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ലാ തജ്ലിസ്, നീ ഇരിക്കരുത്. അവിടെ ഒരു വിരോധനക്രിയ, നീ ഇരിക്കരുത് എന്ന് പറയുന്നുണ്ട്, ഒരു നിരോധനക്രിയ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ ഫിഅലുകൾ വരും. മുസ്തഖ്ബിലായിട്ട് വരും, അതുപോലെ മാളിയായിട്ട് വരും, ഹാലായിട്ട് വരും, അതുപോലെ തന്നെ നഹിയ, അംർ, ഈ രൂപത്തിലൊക്കെ ഫിഅലുകൾ വരും. ഇവിടുത്തെ ഉദാഹരണം ക ലറബ, അടിച്ചു പോലെ. ലറബ, അടിച്ചു. കലറബ, അടിച്ചു പോലെ. ലറബ എന്ന് പറയുമ്പോൾ മാളിയാണോ മുസ്തഖ്ബിലാണോ? മാളിയാണ്. അതുപോലെ വയലിരിബു, അടിക്കും എന്ന് പറയുമ്പോൾ എലിരിബു, അടിക്കും, ഏതാണ്, മുസ്തഖ്ബിലാണ്. അതുപോലെ വലിരിബ്, എലിരിബ് പോലെ. എലിരിബ്, നീ അടിക്കുക എന്ന് പറയുമ്പോൾ ഏതാണ് ക്രിയ വരിക? ആ അംബ്രാണ്, നീ അടിക്ക്. ഒരാൾ കൽപ്പിക്കല്ലേ, അപ്പോൾ അംബ്രാണ് വരിക. അതുപോലെ വലാ തളിരിബ്, ലാ തളിരിബ്, നീ അടിക്കരുത്. അപ്പോൾ ഏതാ വരുന്നത്? നെഹിയാണ്. ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, ഫിഅൽ വരും. അപ്പോൾ സ്വന്തമായി അർത്ഥമുള്ള ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു വാക്കാണ് ഫിഅൽ. ഇനി അൽ ഹർഫു, എന്താണ് ഹർഫ്? അത് പറയുന്നുണ്ട് ലഫ്ലുൻ ലൈസ ലഹു മഅനൻ. ലഫ്ലുൻ ഒരു വാക്കാണ്, ഹർഫ് എന്ന് പറയുന്നത് ഒരു വാക്കാണ്. ലൈസ ലഹു മഅനൻ, അതിനെന്തില്ല, അർത്ഥമല്ല, സ്വന്തമായിട്ട് എന്ത് ചെയ്യില്ല, അതിനൊരർത്ഥമില്ല. ഇല്ല മാ ഗൈരിഹി, മറ്റൊന്നിനോട് ചേരുമ്പോഴല്ലാതെ, മറ്റൊന്നിനോട് കൂടുമ്പോഴല്ലാതെ എന്ത് ചെയ്യില്ല, അതിന് സ്വന്തമായിട്ടൊന്നും അർത്ഥമല്ല. അപ്പം അതിനുള്ള ഉദാഹരണം നമ്മുടെ പാഠത്തിൽ എത്ര വട്ടം പറഞ്ഞുപോയി, നമുക്ക് കാണാം. എവിടെ ഇസ്മിൻ്റെ ഉദാഹരണത്തിൽ പറഞ്ഞില്ലേ കഫറസിൻ കുതിര പോലെ, അവിടെ ക എന്നുള്ളത് ഹർഫാണ്, അതിന് സ്വന്തമായിട്ട് അർത്ഥമില്ല, പോലെ എന്നുള്ള അർത്ഥം വെക്കൂല. എന്ത് ചേരണം? മറ്റൊരു വാക്കിൻ്റെ ആവശ്യമാണ്. കഫറസിൻ കുതിര പോലെ. അതുപോലെ എവിടെ നമ്മൾ വേറെ ഒന്നുകൂടിയും പറഞ്ഞു, ആ കലറബ ഫെയിലിൽ ഉദാഹരണം പറഞ്ഞില്ലേ മാളിക്കുള്ള കലറബ അടിച്ചു പോലെ, അവിടെ കാഫ് എന്താണ് ഹർഫാണ്. അപ്പോൾ മറ്റൊന്നിൻ്റെ ആവശ്യം വേണം ഹർഫിന്, സ്വന്തമായിട്ട് അർത്ഥമില്ല, മറ്റൊന്നിനോട് കൂടുമ്പോൾ അർത്ഥം ഉണ്ടാവും. ഉദാഹരണം കൊടുത്തുക്കണു കഹൽ ഹൽ പോലെ. ഹൽ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ ആയത്തിൽ ഹൽ എന്നതിന് സ്വന്തമായിട്ട് അർത്ഥമല്ല. ഹൽ അതാക, അവിടെ അതാക കൂടുമ്പോഴാണ്, ഹൽ അതാക എന്ന് കൂട്ടി വായിക്കുമ്പോഴാണ് അതിനർത്ഥം കിട്ടുന്നത്. അതുപോലെ വ അല 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 ഷജറത്തി മരത്തിന്മേൽ, അലക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യില്ല, മേൽ എന്നുള്ള അർത്ഥം കിട്ടൂല. എന്തു വേണം? ഒപ്പം വേറൊരു വാക്ക് വേണം, അല ഷജറത്തി മരത്തിന്മേൽ. അതുപോലെ ഫീ ഫീക്ക്, ഫീക്ക് സ്വന്തമായിട്ട് അർത്ഥമല്ല, ഇൽ എന്ന് പറയില്ല. ഫിൽ മദ്രസത്തി സ്കൂളിൽ, ഫിൽ മസ്ജിദി പള്ളിയിൽ, അതിൽ ഫീക്ക് ഒറ്റക്ക് ഇൽ എന്നുള്ള അർത്ഥം കിട്ടൂല. ഫിൽ മദ്രസത്തി എന്ന് മറ്റൊന്നിനോട് ചേരുമ്പോഴാണ് അതിനർത്ഥം കിട്ടുന്നത്. ഇനി യതഅല്ലഫുൽ കലാമു മിനിസ്മൈനി, യതഅല്ലഫുൽ കലാമു മിനിസ്മൈനി, കലാമ് രൂപം കൊള്ളുന്നത് രണ്ട് നാമങ്ങളിൽ നിന്നാണ്. രണ്ട് നാമങ്ങളിൽ നിന്നാണ് കലാമ് രൂപം കൊള്ളുന്നത്. കമാ തഖൂലു നമ്മൾ പറയുന്നത് പോലെ. ഏതാണ് ഉദാഹരണം? അല്ലാഹു ഖാലിഖുൻ. ഉദാഹരണം നോക്കൂ, അല്ലാഹു എന്താണ്, മാളിയാണോ അല്ല ഇസ്മാണോ അതോ ഫിഇലാണോ ഹർഫാണോ? ഇസ്മാണ്, അള്ളാഹു എന്നുള്ളൊരു പേരാണല്ലോ. അതുപോലെ ഖാലിഖുൻ സൃഷ്ടാവ്, അത് ഇസ്മാണോ ഫിഇലാണോ ഹർഫാണോ? അതും ഇസ്മാണ്. കാരണം എന്താ, അതൊരു കാലത്തിന് മേൽ അറിയിക്കുന്നില്ല, അത് ഹർഫുമല്ല, അതുപോലെ തന്നെ ഫീലുമല്ല. ഫീലാകണമെങ്കിൽ എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നതാണ്. ഇവിടെ ഖാലിഖ് എന്നുള്ളത് സൃഷ്ടാവ് എന്നല്ലേ, സൃഷ്ടിച്ചു എന്നാണെങ്കിൽ നമുക്ക് ഓക്കെ ഫീലാണെന്ന് പറയാം. ഇവിടെ ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, അപ്പോൾ ഇത് ഇസ്മാണ്. അള്ളാഹു എന്നത് ഇസ്മാണ്, ഖാലിഖുൻ എന്നത് ഇസ്മാണ്. അപ്പോൾ രണ്ട് ഇസ്മിൽ നിന്ന് എന്ത് ചെയ്യുക, കലാമ് രൂപം കൊള്ളും. അള്ളാഹു ഖാലിഖുൻ, അള്ളാഹു സൃഷ്ടാവാണ്. ഇപ്പോൾ കലാമ് പൂർത്തിയായില്ലേ? അപ്പോൾ രണ്ട് ഇസ്മിലായിട്ട് എന്ത് ചെയ്യും, കലാമ് രൂപം കൊള്ളും. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഔ മിൻ ഫിഇലിൻ, അല്ലെങ്കിൽ ഫിഇലിൽ നിന്ന്, ഒരു പ്രവൃത്തിയിൽ നിന്ന്, വസ്മി ലാഹിറിൻ പ്രത്യക്ഷമായ ഇസ്മിൽ നിന്നും. അത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, കമാ തഖൂലു നമ്മൾ പറയുന്നത് പോലെ ഖറഅ മുഹമ്മദുൻ, ഖറഅ മുഹമ്മദുൻ. ഇവിടെ ഖറഅ എന്നുള്ളത് എന്താണ്, ഫിഇലാണ്. കാരണം എന്താണ്, ഫിഇലല്ലേ, മുഹമ്മദ് വായിച്ചു, പാരായണം ചെയ്തു. ഖറഅ ഖറഅ എന്ന് പറയുമ്പോൾ ഫിഇലാണ്. മുഹമ്മദ് എന്നുള്ളതോ അത് ഇസ്മാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് രണ്ട് ഇസ്മായിട്ടായിരുന്നു, അല്ലാഹു ഖാലിഖുൻ, രണ്ടും ഇസ്മാണ്. അല്ലാഹു എന്നത് ഇസ്മാണ്, ഖാലിഖുൻ എന്നതും ഇസ്മാണ്. ഇവിടെ അതല്ല, ഇവിടെയോ ഖറഅ എന്നുള്ളത് ഫിഇലാണ്, മുഹമ്മദ് എന്നുള്ളത് ഇസ്മാണ്. ഖറഅ മുഹമ്മദുൻ, മുഹമ്മദ് വായിച്ചു, പാരായണം ചെയ്തു. അല്ലെങ്കിൽ ഔ മുസ്തതിരിൻ, അതല്ലെങ്കിൽ മുസ്തത്തിറായിട്ടുള്ള ഒരു ഇസ്മിൽ നിന്ന്. മുസ്തത്തിർ പറഞ്ഞാൽ ഒരു വാക്കിൽ തന്നെ ഒന്നിലധികം പദങ്ങൾ ഒളിഞ്ഞിരിക്കും മുസ്തത്തിറിൽ. ഇതുപോലെ കമാ തഖൂലു നമ്മൾ പറയുന്നത് പോലെ ഇജ്ലിസ് നീ ഇരിക്കൂ, അതിൻ്റെ ഉള്ളിൽ മുസ്തത്തിറായ ഒരു ഇസ്മുണ്ട്. ഇജ്ലിസ് അൻത നീ ഇരിക്ക് എന്നുള്ള അൻതയാണ് ഇസ്മ, ലമീർ മുഴുവനും ഇസ്മാണ്. ഹുവ ഹുമാഹും ഹിയ ഹുമാ ഹുന്ന എന്ന് തുടങ്ങുന്ന ഹുന്ന വരെയുള്ള എല്ലാം ഇസ്മാണ്. ഈ മുസ്തത്തിറായ ഇസ്മ എന്ന് പറയുന്നത് ഇതുപോലെയാണെന്നറിയോ, നമ്മൾ പണ്ടൊക്കെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ മോണിറ്ററും കാര്യങ്ങളൊക്കെ പുറത്ത് വേറൊരു സെറ്റ് ആയിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം ലാപ്ടോപ്പ് എല്ലാം അതിന്റെ ഉള്ളിലാണ് കീബോർഡ് ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ടല്ല ഒന്നും ഒക്കെ അതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെയാണ് മുസ്തത്തിറായ ഇസ്മ ഇജ്ലിസ് എന്നതിന്റെ ഉള്ളിൽ മുസ്തത്തിറായ ഇസ്മ ഉണ്ട് അത് പുറത്ത് കാണൂല ഉള്ളിലാണ് ഇനി ആ ബൈത്ത് കാണാതെ പഠിക്കണം അതുപോലെ മുസ്തത്തിറായ ഇസ്മിന് ഉദാഹരണം ചോദിച്ചാൽ അത് എഴുതണം രണ്ട് ഇസ്മ കലാമായിട്ട് വന്നതിന്റെ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതുക രണ്ടും ഇസ്മായിരിക്കണം അല്ലാഹു ഖാലിഖുൻ അല്ലെങ്കിൽ ഒരു ഇസ്മും ഒരു ഫഇലും ഖറഅ മുഹമ്മദുൻ അപ്പോൾ എന്താണ് ഹറഫ് എന്ന് ചോദിക്കും അപ്പോൾ അതും പഠിച്ചു വെക്കുക ഇനി കലാമുന ലഫളും മുഫീദും കസ്തഖിം വസ്മും വഫഇലുൻ സുമ്മ ഹറഫുനിൽ കലിം കലാമുന ലഫളുൻ നമ്മുടെ വാക്യം ലഫളുൻ മുഫീദുൻ പൂർണ്ണമായ ആശയം ലഭിക്കുന്ന വാക്കാണ് ക ഇസ്തഖിം ഇസ്തഖിം എന്നതുപോലെ നീ നേരെയാവൂ ഇസ്തഖിം എന്നതുപോലെ വസ്മുൻ വഫഇലുൻ സുമ്മ ഹറഫുൻ പിന്നെ ഹറഫും നിൽക്കലിം കലാമാണ് ഇസ്മും ഫഇലും ഹറഫും കലാമാണ് ഈ ബൈത്ത് പൂരിപ്പിക്കാനുണ്ടാവും ഇനി തദ്രീബാത്തിന്റെ ഭാഗം നോക്കാം അതിലാദ്യത്തെ പ്രവർത്തനം നുമയ്യിസുൽ അസ്മാ വൽ അഫ്ആല മിമ്മാ യഅതി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇസ്മ ഫഇൽ എന്നിവ വേർതിരിക്കാനാണ് ആദ്യം അൽ ഫഇലുൽ മാളി യദുല്ലു അലൽ സമാനിൽ മാളി എന്താണ് മാളി എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്തതിനെ സൂചിപ്പിക്കുന്ന ക്രിയകളാണ് അൽ ഫഇലുൽ മാളി അതായത് ഭൂതകാല ക്രിയ അൽ ഫഇലുൽ മാളി യദുല്ലു അലൽ സമാനിൽ മാളി കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്ന ക്രിയകളാണ് അൽ ഫഇലുൽ മാളി രണ്ട് ഇദാ അദ്ഖൽത അലൽ മുസ്തഖ്ബിലി മുസ്തഖ്ബിലായ ഫഇലിൽ നീ പ്രവേശിപ്പിച്ചാൽ അൽ ലാമ ലാമിനെ ഫഖുൽത അപ്പോൾ നീ പറഞ്ഞോ ല യഫ്അലു യഫ്അലു എന്നതിൽ എന്ത് ചെയ്യുക മുസ്തഖ്ബിലായ ഫഇലിൽ തുടക്കത്തിൽ ലാമ കൊടുക്കുക ല യഫ്അലു എന്ന് നീ പറഞ്ഞാൽ യഖ്തസ ബിസമാനിൽ ഹാലി അത് വർത്തമാനകാല പ്രവർത്തനത്തെ മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ ല യഫ്അലു അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഇനി അടുത്തത് ഇദാ അദ്ഖൽത അലൈഹി സീന ഇനി ഈ മുളാരിയായ മുസ്തഖ്ബിലായ ഫഇലിൽ തുടക്കത്തിൽ സീന പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഔ സൗഫ അല്ലെങ്കിൽ സൗഫ സൗഫ യഫ്അലു അല്ലെങ്കിൽ സീന സയഫ്അലു അവിടെ പറയുന്നുണ്ട് ഫഖുൽത അപ്പോൾ നീ പറഞ്ഞോ സയഫ്അലു ഔ സൗഫ യഫ്അലു സയഫ്അലു അവൻ ചെയ്യും അല്ലെങ്കിൽ ഔ സൗഫ യഫ്അലു അല്ലെങ്കിൽ പിന്നീട് അവൻ ചെയ്യും സൗഫ യഫ്അലു പറഞ്ഞാൽ പിന്നീട് അവൻ ചെയ്യും അത് ഇഖ്തസ ബിസമാനിൽ ഇസ്തിഖ്ബാലി അത് മുസ്തഖ്ബിലായ ഫീലിനിക്ക് സ്വന്തമായി ഇനി ഈ പറഞ്ഞ മൂന്ന് വരിയിൽ നിന്ന് നമ്മൾ ഫഇൽ തിരഞ്ഞെടുക്കണം ആദ്യം ഫഇലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം യദുല്ലു അറീക്കും ഫഇലാണ് അതുപോലെ അദ്ഖൽത നീ പ്രവേശിപ്പിച്ചു അതുപോലെ ഖുൽത നീ പറഞ്ഞു അംറല്ലേ അതുപോലെ ല യഫ്അലു പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഫഇലാണ് സയഫ്അലു അവൻ ചെയ്യും അതുപോലെ സൗഫ യഫ്അലു പിന്നീട് അവൻ ചെയ്യും ഇതൊക്കെയാണ് ഫഇലുകൾ ഇസ്മുകൾ കുറേയുണ്ട് ഫഇൽ എന്നത് ഇസ്മാണ് ഒരു പ്രവൃത്തി എന്നത് ഇസ്മാണ് മാളി എന്നത് ഇസ്മാണ് സമാൻ ഇസ്മാണ് മുസ്തഖ്ബിൽ ഇസ്മാണ് ഇഖ്തസ ഇസ്മാണ് ഹാലി ഇസ്മാണ് അങ്ങനെ ഇതിൽ പറഞ്ഞതൊക്കെ എഴുതിയെടുക്കുക രണ്ട് കോളം കാണാം പാഠഭാഗത്തിൽ, അതിലേക്ക് എഴുതിയെടുക്കുക. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് നുകവ്വിനു സലാസ ജുമലിൻ ബി ഇസ്തിഖ്ദാമിൽ കലിമാത്തിൽ ആതിയതി. താഴെ തന്ന പദങ്ങൾ ഉപയോഗിച്ച് 3 വാചകങ്ങൾ ഉണ്ടാക്കാനാണ്. വാക്കുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപയോഗിച്ചിട്ട് 3 വാചകം ഉണ്ടാക്കുക. ഒന്ന്, ഇദാ ഫറഅത മിനസ് സ്വലാത്തി ഫശ്തഗിൽ ബിദ്ദിക്രി. നീ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ദിക്റിൽ മുഴുകണം. 2. സ്വലാത്തു തറാവീഹി 20 റക്അത്തൻ. തറാവീഹ് 20 റക്അത്താണ്. 3. അൽ ഖുനൂതു ഫി സുബ്ഹി മിനൽ അബ്ആദി ഇൻദ ശാഫിഈ. ഷാഫി മദ്ഹബിൽ സുബ്ഹി നിസ്കാരത്തിലെ ഖുനൂത്ത് അബ്ആദ് സുന്നത്തുകളിൽ പെട്ടതാണ്. ഈ പറയപ്പെട്ട 3 കാണാതെ പഠിക്കുക, ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരാം. ഇൻഷാ അല്ലാഹ് ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ, ക്ലാസ് പരീക്ഷ ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.